ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ഫ്രണ്ട്സ് ആൻഡ് കോർണറിലേക്ക് വീണ്ടും സ്വാഗതം. കായ്ഫലം കുറഞ്ഞ തെങ്ങിന് വളം നൽകിക്കൊണ്ട് അതിനെ കായ്ഫലത്തിലേക്ക് എത്തിക്കാൻ തക്കുന്ന ഒരു പ്രോജക്റ്റിലാണ് നമ്മളിപ്പോൾ. അപ്പോൾ അതിൻ്റെ ഭാഗമായി രണ്ടു മൂന്ന് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അപ്പം പ്രാഥമിക വളങ്ങൾ ആ തെങ്ങിനിട്ട് കൊടുക്കുന്നതിനെ കുറിച്ചുള്ള വീഡിയോ ആണ് നമ്മൾ അവസാനിച്ചിട്ടുള്ളത്. അതിലെ പ്രാഥമിക വളങ്ങൾ ഇട്ട് കൊടുക്കേണ്ടതിൻ്റെ ആദ്യ ഘട്ടം കഴിഞ്ഞ തവണ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി രണ്ടാം ഘട്ടത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്, പ്രാഥമിക വളങ്ങൾ ഇട്ട് കൊടുക്കേണ്ട രണ്ടാം ഘട്ടം. അത് ശരിക്കും പറഞ്ഞാൽ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലാണ് ഇട്ട് കൊടുക്കേണ്ടത്. പക്ഷേ ആ സമയത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ ഇപ്പം ഇട്ട് കൊടുക്കുന്നതിന് കുഴപ്പമില്ല, കാരണം ചെറിയ അളവിൽ മഴയൊക്കെ ലഭിക്കുന്ന സമയമാണ് നമുക്ക് ഇപ്പോൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ശരി, പ്രാഥമിക വളങ്ങളുടെ രണ്ടാം ഘട്ടത്തിൽ നമ്മൾ എന്തൊക്കെയാണ് അതിങ്ങനെ കൊടുക്കുന്നതെന്ന് നമുക്കിപ്പോൾ നോക്കാം. ഋഷഭം, നമ്മൾ കഴിഞ്ഞ തവണ ഇട്ട വളത്തിൻ്റെ ബാക്കി ഭാഗമാണ് നമ്മളിപ്പോൾ ഇടാൻ പോകുന്നത്. അതിൽ യൂറിയ 540 ഗ്രാം യൂറിയ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1005 ഗ്രാം യൂരിട്ട പൊട്ടാഷ്യം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റിന് പകരം നമുക്ക് കിട്ടിയത് ഫാക്ടൻ ബോക്സ് ആണ്. അത് 890 ഗ്രാം എടുത്തിട്ടുണ്ട്. അതായത് ഫാക്ടൻ ബോക്സ്, ഫാക്ടൻ ബോക്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഫോസ്ഫറസ് 20% ഉണ്ട്. പക്ഷേ നമുക്ക് നമ്മുടെ തെങ്ങിന് 16% ഫോസ്ഫറസ് കിട്ടിയാൽ മതി. പക്ഷേ ഇതിൽ 20% അല്പം കൂടുതലുണ്ട്, അത് കുഴപ്പമില്ല. അപ്പോൾ ഇത് നമുക്ക് മിക്സ് ചെയ്തിട്ട് നമുക്കിടാം. അപ്പോൾ നമുക്കിത് മിക്സ് ചെയ്യാം മൂന്നും കൂടെ. ഓക്കെ, ഇപ്പം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് തെങ്ങിന് ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് ഈ വളങ്ങൾ ഇട്ട് കൊടുക്കാം. സുനിലേട്ടൻ നമ്മളെ സഹായിക്കാനുണ്ട്. അതേ ഭാഗത്ത് ഇങ്ങനെ പ്രാഥമിക വളങ്ങളുടെ രണ്ടാം ഘട്ടം അവരെ കൊടുക്കുക. സുനിലേട്ടാ, ജസ്റ്റ് ഒന്ന് മണ്ണ് കൊണ്ടൊന്ന് മൂടിയും കൂടെ വിട്ടേക്കോ. മഴയായതുകൊണ്ട് ശരിക്കും മണ്ണിലേക്ക് ഇറങ്ങാനായിട്ടേ, അല്ലെങ്കിൽ ഒന്ന് മൂടി വിട്ട്. ഈ മണ്ണ് കൊണ്ടൊന്ന് ഇളക്കി വിട്ടാലും മതി. അപ്പോൾ ഫ്രണ്ട്സ്, ഒരു വർഷം തെങ്ങിന് നൽകേണ്ട പ്രാഥമിക വളങ്ങളെല്ലാം തന്നെ നമുക്ക് ഇട്ട് കൊടുത്തേക്കാം. അതായത് പുറത്തെ പൊട്ടാഷ്യം, ഇത് മൂന്നും നമ്മളിപ്പം ഈ തെങ്ങിന് ഇട്ട് കൊടുക്കും ഒരു വർഷം മുഴുവൻ തന്നെയുണ്ട്. ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ മൈക്രോ ന്യൂട്രിയൻസും സെക്കൻഡറി എലമെൻറ്റും നൽകുക എന്നുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഇത് കഴിഞ്ഞ ഒരു ഇടവേള എടുത്തതിന് ശേഷം വേണം സെക്കൻഡറി എലമെൻറ്റ്സും മൈക്രോ ന്യൂട്രിയൻസും നൽകാം. എല്ലാം കൂടെ ഒരുമിച്ച് ചിലവരിക്കും നൽകുന്നത്. അപ്പോൾ അത് ഓർത്തിരിക്കാം. അപ്പോൾ നമുക്ക് ആ വീഡിയോയ്ക്കായിട്ട് കാത്തിരിക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഫ്രണ്ട്സ് ആൻഡ് കോഗ്നിറ്റീവ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ ഓർമ്മിക്കും. എല്ലാവർക്കും ഒന്ന് എന്നെ ബ്ലാക്കി കാണാൻ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഇതുവരെ ഗുഡ് ബൈ.